നമസ്കാരം ടി എച്ച് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് മീമല്ല വാട്ടർഫോൾസാണ്. ഈ പാലക്കാട് ജില്ലയിലുള്ള ഒരു ആരും അറിയപ്പെടാത്ത ഒരു വാട്ടർഫോൾസാണ് ഇത്. കരമേല വാട്ടർഫോൾസ്, ഇത് മീമല്ല വാട്ടർഫോൾസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പുഴയാണ്. വാട്ടർഫോൾസിലോട്ട് പോകുന്ന വഴിയാണ്. റോഡെല്ലാം മോശമാണ്, എന്നാലും നല്ല കാഴ്ചകൾ നമുക്ക് മഴ പെയ്യാൻ തുടങ്ങി. മഴ ചെളിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ തോന്നുന്നത്. മീമല്ല വാട്ടർഫോൾസിലോട്ട് പോകുന്ന സ്ഥലത്തുള്ളൊരു പുഴയാണത്. അതിമനോഹരമായ കാഴ്ച കണ്ടോ. പുഴ വരുന്നത് കണ്ടില്ലേ, അതിമനോഹരം. മീമല്ലത്തോട്ട് പോകുന്ന വഴിയാണ്. നല്ല മഴയാണ് ഇപ്പോൾ ഫ്രണ്ട്സ്, മഴയൊക്കെ പറഞ്ഞത് പോകുന്നു. കാഴ്ചകളൊക്കെ മുകളിലൊക്കെ എത്തിക്കാൻ പറഞ്ഞു. നമ്മൾ മീമല്ല വാട്ടർഫോൾസിലോട്ട് അടുത്തു, എൻ്റെ എൻട്രൻസിലോട്ട് എത്തി. ചെറിയൊരു പാർക്കാണ് എത്തുന്നത്, അതാ മീമല്ല വാട്ടർഫോൾസിൻ്റെ എൻട്രൻസാണ്. എൻട്രൻസിന് മുമ്പത്തോടെ തന്നെ ഒരു ചെറിയൊരു തോട് ഒഴുകിപ്പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറില്ല. മീമല്ല വാട്ടർഫോൾസിന് അകത്തോട്ടാണ്. പ്ലാസ്റ്റിക് ഇവിടെ തുടങ്ങുന്നത്, ശരിയാണ്. പ്ലാസ്റ്റിക്കൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല. മൃഗങ്ങളെല്ലാം ഉപയോഗിച്ച് ബുദ്ധിമുട്ടാണ്. ടിക്കറ്റ് കൗണ്ടറില്ല. മീമല്ല വാട്ടർഫോൾസിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻട്രൻസിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ നമ്മൾ അകത്തോട്ട് പോകണം, എന്നാലാണ് നമുക്ക് വാട്ടർഫോൾസിലോട്ട് എത്താൻ പറ്റുള്ളൂ. നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളോ ഇതിൻ്റെ ഗവൺമെൻറ് വെഹിക്കിളോ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. നമ്മൾ നടന്നു പോകണം അകത്തോട്ട്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഫാമിലി ഞാനും എല്ലാവരും ഉണ്ടാവും. വെള്ളം കാരണം ക്രോസ് ചെയ്യാൻ പറ്റില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്തെത്താനായി. ഇപ്പോൾ പതുക്കെ അങ്ങ് ഇറങ്ങി നോക്കാം. സൂക്ഷിച്ചിറങ്ങണം, വഴുക്കലൊക്കെ വേണം. നമുക്ക് ഈ പുഴ ക്രോസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാലമുണ്ട്, പൗങ്ങുന്ന അടികൾ കൊണ്ടുണ്ടാക്കിയ പാലമാണ്. നമുക്ക് ഇതിൽ രണ്ട് മേഖലകളും പോകണം. ഇരു വശങ്ങളിലും കമ്പിയൊക്കെ പൊളിച്ച് പിടിച്ച് നടക്കാൻ പറ്റുന്ന പാലത്തിൽ. ഓ, കംഫർട്ടബിൾ ആണ്, സേഫ് ആണ്, ബുദ്ധിമുട്ടില്ല. പതുക്കെ വെള്ളമില്ലാത്ത സമയത്താണ് നമുക്ക് അതുവഴി ക്രോസ് ചെയ്ത് പോകാനുള്ളത്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഭയങ്കര ഒഴുക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കും. ഇത് താൽക്കാലികമായി ഇവിടെ നിർമ്മിച്ച ഒരു പാലമാണെന്ന് തോന്നുന്നു. വാട്ടർഫോൾസിനോട് അടുത്തെത്തി. കാരണം എല്ലാവരുടെയും പ്ലാസ്റ്റിക്
ഫ്രീ സോൺ എന്ന് എഴുതിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് നമ്മൾ മാക്സിമം നമ്മളൊക്കെ ട്രാവലിംഗ് മുമ്പ് പ്ലാസ്റ്റിക് തന്നെ ഇവിടെ ഉപേക്ഷിക്കുന്നതാണ്. എവിടെയും പ്ലാസ്റ്റിക് ഒന്നും ഉപേക്ഷിക്കരുത്, നമ്മുടെ പരിസ്ഥിതിക്ക് തന്നെ ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം മാക്സിമം പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റും. ക്ഷമിക്കാം, ഇതിവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടെ 3 മെഗാവാട്ട്സ് ആണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. 24 മണിക്കൂറും ഇവിടെ പ്രവർത്തന സജ്ജമാണെന്നാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡും എല്ലാവരും പറയുന്നത്. ഇവിടെ നമുക്കിതിനകം ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പെർമിഷൻ എല്ലാം വേണം. നമുക്കതില്ല. എൻ്റെ ഓഫീസ് ഞാൻ നോക്കുമ്പോൾ കാണിക്കാം. ഇതാണ് ഇത്. ഇവിടെ നമുക്ക് 3 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ച. അതിനിപ്പോൾ ഈ പവർ സ്റ്റേഷനിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കണം ഇതിലൂടെ പാസ് ചെയ്യുന്നത്. ഇവിടെ ടെർബൈൻ വെച്ച് കറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല ഫോഴ്സിലാണ് വെള്ളമെല്ലാം വരുന്നത്. ബാക്കി കാഴ്ച ഭയങ്കരമായി ചുറ്റി ഒഴിച്ചാൽ ഈ പുഴ താഴോട്ട് വന്നു. നല്ല മനോഹരമായ കാഴ്ച. ഇതാ ഒരു വെള്ളപ്പാടം ഒരു ഭാഗത്തൊന്നും വരുന്നു. ഇവിടെയെല്ലാം നമുക്ക് സഞ്ചാരികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപകട മേഖല കൂടിയ എല്ലാവരുടെയും ബോർഡെല്ലാം വെച്ച് നമ്മളെ ബോർഡ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ സഞ്ചാരികളും നിങ്ങളോട് പറഞ്ഞ മീമെല്ലാം വെള്ളച്ചാട്ടം, ഒരു മീമെല്ലാം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. 6 വെള്ളച്ചാട്ടം കൂടി ബാക്കിയുണ്ട്. നമുക്ക് അതിന് മുകളിലോട്ട് കയറാൻ പറ്റില്ല. കാരണം അത് ഫോറസ്റ്റ് നമുക്ക് നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപകടം കൂടുതലാണ് അവർ പറയുന്നത്. വെള്ളം നല്ല ഫോഴ്സിനാണ്. അതുവരെ ബാധിച്ചിട്ടും കെട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ ഒരു ഫോഴ്സ് കെട്ടിയിട്ടുണ്ട്. നമുക്ക് അതിന് അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഫോഴ്സ് കെട്ടിയിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഇവിടെ വന്നാൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക. നമുക്ക് അപകടമൊന്നും വരാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ഈ ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ കൂടി.